കളമശ്ശേരി സ്ഫോടനത്തെ സംബന്ധിച്ച് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ നടത്തിയ അഭിപ്രായ പ്രകടനത്തെ തള്ളി കളമശ്ശേരിക്കാരും രംഗത്ത് വന്നിരിക്കുകയാണ്. രാഷ്ട്രീയ താൽപര്യങ്ങൾ മുൻനിർത്തി സംഭവത്തെ വഴിതിരിച്ചു വിടാൻ ശ്രമം നടന്നെന്നും എന്നാൽ അത് വിലപ്പോയില്ലെന്നുമാണ് വിദ്യാർത്ഥികൾക്കിടയിലും ജനങ്ങൾക്കിടയിലും ഉയർന്നിരിക്കുന്ന അഭിപ്രായം. നേരത്തെ ഈ വിഷയത്തിൽ അതിരൂക്ഷമായാണ് രാജീവ് ചന്ദ്രശേഖറിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചിരുന്നത്. കേന്ദ്രമന്ത്രി പറയുന്നത് വിടുവായ്ത്തരമാണെന്നും രാജ്യത്തിന്റെ ഒരു മന്ത്രി ഇങ്ങനെയാണോ ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിക്കേണ്ടതെന്നും ചോദിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ വർഗീയത വിളമ്പുന്ന വെറും വിഷമെന്നല്ല കൊടും വിഷമെന്നാണ് അദ്ദേഹത്തെ വിളിക്കേണ്ടതെന്നും തുറന്നടിച്ചിരുന്നു. കേരളത്തിന്റെ മതനിരപേക്ഷതയെയും സൗഹാർദ്ദവും തനിമയും തകർക്കുവാനാണ് രാജീവ് ചന്ദ്രശേഖർ ശ്രമിച്ചതെന്നാണ് മുഖ്യമന്ത്രി ആരോപിക്കുന്നത്. രാജ്യത്തിന്റെ അന്വേഷണ ഏജൻസികളിൽ അദ്ദേഹത്തിന് വിശ്വാസമില്ലേ? മികച്ച രീതിയിലാണ് അന്വേഷണം നടക്കുന്നത്. കേന്ദ്ര ഏജൻസികളും പിന്തുണയായിട്ടുണ്ട്. അവരെ ഒന്നും വിശ്വാസത്തിലെടുക്കാത്ത വിധമാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണമെന്നും പിണറായി വിമർശിച്ചു. സംഭവം അറിഞ്ഞ ഉടനെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ വിളിച്ചിരുന്നു. വിഷയം ധരിപ്പിക്കുകയും പ്രത്യേക സഹായങ്ങൾ വേണമെങ്കിൽ ആവശ്യപ്പെടാമെന്ന് അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു. അതാണ് ശരിയായ രീതി. എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാതെ ഒരു വിഭാഗത്തെ താറടിക്കാൻ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രസ്താവന. ഇത്തരത്തിൽ പ്രതികരിക്കുന്നയാളെ കൊടും വിഷമെന്നല്ലാതെ മറ്റെന്തു പറയാനാണ്? മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന് സമാനമായ പ്രതികരണങ്ങളാണ് കളമശ്ശേരിയിൽ നിന്നും ലഭിക്കുന്നത്. ഒരു വർഗീയ കോമരത്തെയും പിണറായി ഭരിക്കുന്ന ഈ കേരളത്തിൽ വെച്ചു പൊറുപ്പിക്കില്ല. രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ തലപൊക്കുന്നത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെങ്കിൽ കേന്ദ്രത്തിലെ പരിപ്പ് കേരളത്തിൽ വേവില്ല.